ഹായ് ഓൾ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ യു കെയിലെ ചിലവ് കുറവുള്ള സ്ഥലത്തെ ഒരു NHS ട്രസ്റ്റും അതിൻ്റെ കീഴിലുള്ള കുറച്ച് ഹോസ്പിറ്റലുകളെയും പരിചയപ്പെടുത്താൻ വേണ്ടിയുള്ളൊരു വീഡിയോ ആണ്. നമ്മൾ ആദ്യമായിട്ട് ഒരു NHS ട്രസ്റ്റിൽ ജോലി കിട്ടി വരുമ്പം ജോലി കിട്ടിയതിൻ്റെ സന്തോഷവും പുതിയൊരു രാജ്യത്തേക്ക് വരുന്നതിൻ്റെ എക്സൈറ്റ്മെൻറ്റിലൊക്കെ ആയിരിക്കും. പുതിയൊരു രാജ്യം, പുതിയ ക്ലൈമറ്റ്, പുതിയ ആളുകൾ, പുതിയ കാഴ്ചകൾ, അങ്ങനെ വല്ലാത്തൊരു അനുഭവത്തിലായിരിക്കും നമ്മൾ യു കെയിലേക്ക് വരുന്നത്. അപ്പോൾ നമ്മൾ ഈ ആ കാഴ്ചകളിലൊക്കെ കണ്ട് ഇങ്ങനെ ആദ്യത്തെ ഒന്ന് രണ്ട് മാസം നമുക്കെല്ലാം പുതുമയായിരിക്കും. പയ്യെ പയ്യെ നമ്മൾ ആ കാഴ്ചകൾ കണ്ട് കണ്ട്, സത്യം പറഞ്ഞാൽ നമുക്ക് നാട്ടിലെ പോലെയല്ല ഇവിടെ ആളുകൾ, നമുക്ക് സ്ഥിരമായിട്ട് ഇങ്ങനെ കാണാനൊന്നും പറ്റില്ല. നമ്മുടെ നാട്ടിലാണെങ്കിൽ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ എപ്പോഴും ആൾക്കാരാണ്. പക്ഷേ യു കെയിലൊരു പ്രത്യേകത എന്ന് വെച്ചാൽ വലിയ വലിയ സിറ്റികളിൽ ചിലപ്പോൾ ഉണ്ടാവുമായിരിക്കും, പക്ഷേ എല്ലാ ഏരിയകളിലും അങ്ങനെയല്ല. അപ്പോൾ നമുക്ക് വീണ്ടും ചെറുതായിട്ട് ബോറടിക്കാനൊക്കെ തുടങ്ങും. പിന്നീടായിരിക്കും നമ്മളിങ്ങനെ ഓരോ കാര്യത്തെക്കുറിച്ച് ഇങ്ങനെ ആലോചിക്കുമ്പം ഇവിടെ നമുക്ക് റെൻ്റ് അധികമാണല്ലോ, പിന്നെ എന്താ പറയുക, അങ്ങനെ പല പല ചിലവുകളും അധികമാണല്ലോ നമുക്ക് തോന്നി തുടങ്ങുക. അപ്പോൾ അങ്ങനെ കുറേ കാലം ഇവിടെ വർക്ക് ചെയ്യുമ്പോഴാണ് ആളുകൾ ഇവിടെ നിന്ന് റീലൊക്കേറ്റ് ചെയ്യാൻ പറ്റുമെന്നൊക്കെ ചിന്തിക്കുക. അങ്ങനെ റീലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നവർക്കും പുതുതായിട്ട് യു കെയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് ഇന്നത്തേത്. അപ്പം ഇങ്ങനെയുള്ള വീഡിയോകൾ നിങ്ങൾക്ക് തുടർന്ന് ലഭിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരും ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിനുശേഷം പുതിയ പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായിട്ട് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇപ്പോൾ വീഡിയോ ഇറങ്ങുമ്പോൾ ഞാൻ ആദ്യമായിട്ട് വീണ്ടും ഒരു കാര്യം ഒന്നുകൂടി പറയുകയാണ്. എല്ലാവർക്കും അറിയുന്നതാണ്, സ്ഥിരം കേൾക്കുന്ന കാര്യമാണ്. എങ്കിലും യു കെ, യുണൈറ്റഡ് കിങ്ഡം എന്ന് പറയുന്നത് നാല് രാജ്യങ്ങൾ ചേർന്നതാണ്. അതിൻ്റെ ഭൂപടം ഞാനിവിടെ കാണിക്കുന്നുണ്ട്. ഇംഗ്ലണ്ട്, സ്കോട്ട്ലൻഡ്, നോർത്തേൺ അയർലൻഡ്, വെയിൽസ്, ഇങ്ങനെ ഇത് നാലും ചേർന്നാണ് യുണൈറ്റഡ് കിങ്ഡം ഉണ്ടായിരിക്കുന്നത്. അപ്പം യുണൈറ്റഡ് കിങ്ഡത്തിലെ ഇംഗ്ലണ്ടിലാണ് ഞാൻ താമസിക്കുന്നത്. അപ്പോൾ അവിടുത്തെ ഒരു NHS ട്രസ്റ്റിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഇംഗ്ലണ്ടിൽ ഏകദേശം 232 NHS ട്രസ്റ്റുകളുണ്ട്. അപ്പോൾ അതിലെ ഒരു പ്രധാനപ്പെട്ട NHS ട്രസ്റ്റായ കൗണ്ടി തരം ആൻഡ് ഡാർലിംഗ്ടൺ NHS ഫൗണ്ടേഷൻ ട്രസ്റ്റിനെ കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഈ NHS ട്രസ്റ്റിൻ്റെ കീഴിൽ ഏകദേശം 8 ഹോസ്പിറ്റലുകളുണ്ട്. 2 അക്യൂട്ടും 6 നോൺ അക്യൂട്ടുമായിട്ടുള്ള ഹോസ്പിറ്റലുകൾ. അപ്പം ഇതിൽ ഏകദേശം 7000 സ്റ്റാഫുകൾ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം ഞാനിതിനകത്ത് പ്രധാനമായിട്ടും നിങ്ങൾ പരിചയപ്പെടുത്തുന്ന ഈ ട്രസ്റ്റിൻ്റെ കീഴിലുള്ള 3 ഹോസ്പിറ്റലുകളാണ് ഏറ്റവും കൂടുതൽ മലയാളികൾ വർക്ക് ചെയ്യുന്ന ഒരു 3 ഹോസ്പിറ്റലുകളെയും, പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഈ NHS ട്രസ്റ്റിൻ്റെ കീഴിലുള്ള മറ്റ് ഹോസ്പിറ്റലുകളെയും ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തുകയും ചെയ്യാം. കൗണ്ടി തരം ആൻഡ് ഡാർലിംഗ്ടൺ NHS ഫൗണ്ടേഷൻ ട്രസ്റ്റിൻ്റെ കീഴിൽ ഏകദേശം 8 ഹോസ്പിറ്റലുകളുണ്ടെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും ഇതിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സുമായ ഹോസ്പിറ്റലാണ് ഡാർലിംഗ്ടൺ മെമ്മോറിയൽ ഹോസ്പിറ്റൽ. അപ്പം ഇതാണ് ആദ്യമായിട്ട് പരിചയപ്പെടുത്തുന്ന ഹോസ്പിറ്റൽ. അപ്പം ഈ ഡാർലിംഗ്ടണിലെ ചിലവുകളെക്കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. ഇവിടുത്തെ ജീവിത ചിലവുകളും വാടകയും കാര്യങ്ങളെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്തത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. കാണാത്തവർക്ക് വേണ്ടിയിട്ട് അതിൻ്റെ ഒരു ലിങ്ക് ഞാൻ മുകളിൽ കൊടുക്കാം. ഈ ഡാർലിംഗ്ടൺ മെമ്മോറിയൽ ഹോസ്പിറ്റൽ 1933 സ്ഥാപിതമായത്. ഇവിടെ ഏകദേശം 462 ബെഡുകളൊക്കെ ഉള്ള ഒരു ഹോസ്പിറ്റലാണ്. ഇഷ്ടംപോലെ മലയാളികൾ വർക്ക് ചെയ്യുന്നുണ്ട്. ഈ ട്രസ്റ്റിൻ്റെ കീഴിൽ ഉള്ള ഹോസ്പിറ്റലുകളിൽ ഏറ്റവും കൂടുതൽ മലയാളികൾ വർക്ക് ചെയ്യുന്ന ഒരു ഹോസ്പിറ്റലും ഈ ഡാർലിംഗ്ടൺ മെമ്മോറിയൽ ഹോസ്പിറ്റൽ തന്നെയാണ്. കഴിഞ്ഞൊരു 2 കൊണ്ടാണ് ഇത്രയധികം മലയാളികൾ ഇങ്ങോട്ടേക്ക് വരാൻ തുടങ്ങിയത്. ഇതിനു മുമ്പ് വിരലി എന്നാവുന്ന അത്രയും മലയാളികളെ ഉണ്ടായിരുന്നുള്ളൂ ഇവിടെ. പക്ഷേ ഇപ്പോൾ ഒത്തിരിയേറെ മലയാളികൾ വന്നുകൊണ്ടിരിക്കുന്നു. പുതിയ പുതിയ റിക്രൂട്ട്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുന്നു. ഒത്തിരി പേര് വരുന്നുണ്ട്. അപ്പം ഇവിടെ റെൻ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, നേരത്തെ സൂചിപ്പിച്ചിരുന്നു. റെൻ്റ് വളരെ കുറവുള്ള ഒരു ഏരിയ ആണ്. പിന്നെ കോളേജുകൾ ഇവിടെ അടുത്തുണ്ട്. ഡാർലിംഗ്ടൺ കോളേജുണ്ട്.
ടീ സൈഡ് യൂണിവേഴ്സിറ്റി കോളേജ് ഉണ്ട്. അങ്ങനെ കോളേജുകളും സ്കൂളുകളും ഒക്കെ ഒട്ടനവധിയുള്ള ഒരു ഏരിയ ആണിത്. അപ്പോൾ ഡാർലിംഗ്ടണിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർക്ക് എളുപ്പത്തിൽ ചൂസ് ചെയ്യാൻ പറ്റിയൊരു ഹോസ്പിറ്റലാണ് ഈ ഡാർലിംഗ്ടൺ മെമ്മോറിയൽ ഹോസ്പിറ്റൽ. കൗണ്ടീതരം ആൻഡ് ഡാർലിംഗ്ടൺ NHS ഫൗണ്ടേഷൻ ട്രസ്റ്റിൻ്റെ കീഴിലുള്ള മറ്റൊരു പ്രധാനപ്പെട്ട ഹോസ്പിറ്റലാണ് യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റൽ ഓഫ് നോർത്ത് ദറം. ദറം എന്ന മനോഹരമായ സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്നൊരു ഹോസ്പിറ്റലാണിത്. ഇവിടെയും ഒട്ടനവധി മലയാളികൾ വർക്ക് ചെയ്യുന്നുണ്ട്. 2001 സ്ഥാപിതമായ 523 ബെഡുകളുള്ള വലിയൊരു ഹോസ്പിറ്റലാണ്. ഈ ഏരിയകളിലും വീട്ടുപാടകയൊക്കെ വളരെ കുറവുള്ളൊരു സ്ഥലമാണ്. ഡാർലിംഗ്ടണിലെ പോലെ തന്നെയാണ്. അവിടെയും വീടുകൾക്ക് മറ്റ് നമ്മൾ ലണ്ടൻ പോലെയുള്ള സ്ഥലങ്ങളെയൊക്കെ അപേക്ഷിച്ച് വളരെ കുറവാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ഇത് ഫോട്ടോയും കൂടെ ഇവിടെ കാണിക്കാം. ആ ഏരിയകളുടെ റെൻറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട മൂന്നാമത്തെ ഒരു ഹോസ്പിറ്റലാണ് ബിഷപ്പ് ഓക്ലാൻഡ് ഹോസ്പിറ്റൽ. കൗണ്ടീതരം ആൻഡ് ഡാർലിംഗ്ടൺ ഫൗണ്ടേഷൻ ട്രസ്റ്റിൻ്റെ കീഴിൽ വരുന്ന മറ്റൊരു ഹോസ്പിറ്റലാണിത്. ഇവിടെയും ഒട്ടനവധി മലയാളികൾ വർക്ക് ചെയ്യുന്നു. ഈ ഏരിയയിലും വീട്ടുവാടകയും മറ്റ് ചെലവുകളൊക്കെ വളരെ കുറവുള്ളൊരു സ്ഥലമാണ്. രണ്ടായിരത്തി 2002 സ്ഥാപിതമായ ഈ ഹോസ്പിറ്റല് 140 ബെഡുകളുള്ള ഒരു ഹോസ്പിറ്റലാണ്. അപ്പോൾ ഇത് മൂന്നുമാണ് എനിക്കറിയാവുന്ന മലയാളികൾ ഒട്ടനവധി മലയാളികൾ വർക്ക് ചെയ്യുന്ന മൂന്ന് ഹോസ്പിറ്റലുകൾ ഈ ട്രസ്റ്റിൻ്റെ കീഴിൽ വരുന്നത്. ഈ ട്രസ്റ്റിൻ്റെ കീഴിൽ വരുന്ന മറ്റു ഹോസ്പിറ്റലുകളുടെ പേരുകളും ഞാനിവിടെ മെൻഷൻ ചെയ്യാം. നാലാമത്തെ ഹോസ്പിറ്റലാണ് ചെസ്റ്ററിലെ സ്ട്രീറ്റ് ഹോസ്പിറ്റൽ. ഇത് 1856 സ്റ്റാർട്ടായ ഹോസ്പിറ്റലാണ്. ഡാർലിംഗ്ടണിൽ നിന്നും ഏകദേശം 28 മൈൽ ദൂരത്താണ് ഈ ഹോസ്പിറ്റൽ സ്ഥിതി ചെയ്യുന്നത്. മറ്റൊന്ന് ഷോർട്ട്ലി ബ്രിഡ്ജ് ഹോസ്പിറ്റൽ. ഇത് ഡാർലിംഗ്ടണിൽ നിന്ന് ഏകദേശം 32 മൈൽ ദൂരമുണ്ട്. പിന്നെ മറ്റൊരു ഹോസ്പിറ്റലാണ് സെഡ്ജ് ഫീൽഡ് കമ്മ്യൂണിറ്റി ഹോസ്പിറ്റൽ. പിന്നെ മറ്റൊന്നാണ് റിച്ചാർഡ്സൺ കമ്മ്യൂണിറ്റി ഹോസ്പിറ്റൽ. അവസാനമായിട്ട് വേർഡെയിൽ കമ്മ്യൂണിറ്റി ഹോസ്പിറ്റൽ. ഈ അവസാനം പറഞ്ഞ ഹോസ്പിറ്റലുകളെ കുറിച്ച് എനിക്ക് അവിടെ വർക്ക് ചെയ്യുന്ന മലയാളീസിനൊന്നും എനിക്ക് വലിയ പരിചയമൊന്നുമില്ല. അതുകൊണ്ട് അതിൻ്റെ ഡീറ്റെയിൽ ഞാൻ പറയാതിരുന്നത്. പക്ഷേ തുടക്കത്തിൽ സൂചിപ്പിച്ച ഡാർലിംഗ്ടൺ മെമ്മോറിയൽ ഹോസ്പിറ്റൽ, യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റൽ ഓഫ് നോർത്ത് ദറം ആൻഡ് ബിഷപ്പ് ഓക്ലാൻഡ് ഹോസ്പിറ്റൽ, ഈ മൂന്ന് ഹോസ്പിറ്റലുകളും ഒത്തിരി മലയാളികൾ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലുകളാണ്. ഇവിടേക്ക് ഇപ്പോഴും അനേകം മലയാളികൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഭാവിയിൽ നിങ്ങളൊക്കെ ഇങ്ങോട്ടേക്ക് വരാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇങ്ങനെ റെൻറ്റ് കുറഞ്ഞ ഏരിയകളിലെ NHS ട്രസ്റ്റുകളെ കുറിച്ച് ഇനിയും വീഡിയോ ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലുള്ള മറ്റ് വീഡിയോകളുമായിട്ട് വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടുകൂടി ഞാൻ ഇപ്പോൾ എല്ലാവരോടും ടാറ്റ പറയുന്നു. അപ്പോൾ വീണ്ടും കാണാം.